ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. സോ ഇമിഗ്രേഷനും ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞായിരുന്നു. സോ ഇവിടെ ദാ ലഗേജൊക്കെ വെച്ചിരിക്കുകയാണ്. സോ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, ഞാൻ ട്രിവാൻഡ്രം ടു അബുദാബിയാണ് പോകുന്നത് ഫസ്റ്റ്. അവിടെ നിന്ന് മറ്റൊരു കൺട്രിയിലോട്ട് പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അവിടെ ഇറങ്ങിയതിന് ശേഷം പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അബുദാബി ഫ്ലൈറ്റിൽ. അനൗൺസ്മെൻ്റ് ഇടയ്ക്കാണ്, നിങ്ങൾക്ക് കേൾക്കാമെന്ന് അറിഞ്ഞുകൂടാ. സോ നല്ല ക്യൂ ഉണ്ട്, ക്യൂ ഒന്ന് കുറഞ്ഞിട്ട് പോയി കയറാമെന്ന് വിചാരിച്ചു. സോ നല്ല കിടിലും ബ്ലോക്സുകളായിരിക്കും ഇനി വരുന്നത്. സോ ഗൈസ്, നല്ല ഒടുക്കത്ത ചൂടാണ് ഇവിടെ. ഇനി ജാക്കറ്റും കൂടെ ഇട്ടേക്ക് ഞാൻ കാണാൻ അറിഞ്ഞുകൂടാ. നല്ല ചൂടുണ്ട്, ഇനി ഇവിടെ നല്ല തിരക്കുണ്ട്, ക്യൂ ഉണ്ട്. വെറുതെ ഇവിടെ ഇരിക്കാം, വെറുതെ എന്തിനാ ക്യൂ പോയി നിൽക്കുന്നത്? തിരക്ക് കാണിച്ചു തരാം. എന്താ ഉണ്ടോ ഈ ക്യൂ ഫുള്ള്? ആ ഒരു ഫ്ലൈറ്റിൽ, അബുദാബി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവരൊക്കെ കയറുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. സോ ഈ ട്രിപ്പെന്ന് പറയുമ്പം ഇത് കുറേ നാളുള്ളൊരു ട്രിപ്പാണ്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, എങ്ങനെയൊക്കെയാണ് പോകേണ്ടതെന്നൊക്കെ ഉള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറയാം. പിന്നെ ഈ പോകുന്ന കൺട്രീസിൽ ഒത്തിരി കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് ആദ്യം ട്രിവാൻഡ്രം ടു അബുദാബി ഫ്ലൈറ്റ് പിടിക്കാം, എന്നിട്ട് അവിടെ നിന്നുള്ള ഫ്ലൈറ്റ് നോക്കാം. ഗൈസ്, ഇതാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ നമ്മളെ ഗേറ്റ് വണ്ണിൻ്റെ അടുത്താണെങ്കിലും ഇവിടെ അത്യാവശ്യം ഇപ്പം നല്ല നല്ല കുറേ ഷോപ്പുകളും ബാറുകളും എല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു നെക്ക് പില്ലോ മേടിച്ചായിരുന്നു ഇവിടുന്ന്, വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു, ഇങ്ങനെ പണിയെത്തിയത്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ വേണ്ടിയതാണ് പോവുക. ഫ്ലൈറ്റ് ഏതെന്ന് വെച്ചാൽ എത്തിഹാഡാണ്, എത്തിഹാഡ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമുക്കൊരു 30 kg ലഗേജ് ഉണ്ട്. 30 kg ലഗേജ് പ്ലസ് 7 നമുക്ക് കയ്യിൽ ക്യാബിൻ കൊണ്ടുപോകാം. ഞാൻ ഈ ഒരു ട്രോളിയിലും ബാഗിലും ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. എയർപോർട്ടിൽ നിന്ന് കാണിച്ചു. ഫ്ലൈറ്റിൻ്റെ അകത്ത് ബോർഡ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ലേറ്റാണ് ഫ്ലൈറ്റ്, ഫുള്ളാണ്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഒരു 4 മണിക്കൂർ എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അബുദാബി ചെന്നിട്ടാണ്. സോ ഫ്രണ്ട്സ്, എങ്ങനെ 4 മണിക്കൂർ ട്രാവൽ ചെയ്ത് അബുദാബി എയർപോർട്ട് ചെന്നിട്ടുണ്ട്. ഇവിടെ അധികം സെക്യൂരിറ്റി ചെക്ക് ഒന്നും ഇല്ല. ഇവിടെ ജസ്റ്റ് ലഗേജ് ഒരു മെഷീനിൽ ഡ്രോപ്പ് ചെയ്താൽ മതി, ലാപ്ടോപ്പ് പോലും പുറത്തെടുക്കണ്ട. അത്ര ചെറിയ പരിപാടിയേ ഉള്ളൂ. ജസ്റ്റ് ബാഗ് എടുത്ത് ട്രെയിൻ വയ്ക്കുക, സെക്യൂരിറ്റി ചെക്ക് കംപ്ലീറ്റ് ആവും. സോ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അബുദാബി സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. എയർപോർട്ട് ഒന്ന് കാണിച്ചു തരാം. സോ ഗൈസ്, ഇതാണ് എയർപോർട്ട്. നമ്മൾ ട്രാൻസിറ്റിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ രാത്രി 1 മണിയായിട്ടുണ്ട്, 12:30 ആയിട്ടുണ്ട് അബുദാബി എയർപോർട്ടിൽ. സോ ഇത് അബുദാബി ഡ്യൂട്ടി ഫ്രീ ആണ്. ഒത്തിരി നല്ല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുണ്ട്, ഷാനൽ, ഡിയോർ, കുറേ ബ്രാൻഡുകളുണ്ട്, സുയോസ്കി. സോ ഇതാണ് സെയ്ദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, അബുദാബിയുടെ സ്വന്തം എയർപോർട്ടാണ്. സോ ഇനി നമുക്ക് എവിടെയാണ് പോകുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ടിക്കറ്റ് തന്നെ കാണിച്ചു തരാം. അറിയുന്നേക്കാളും സുഖമല്ലേ ടിക്കറ്റ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാതിരിക്കും. ലണ്ടൻ. സോ ഞാൻ ലണ്ടനിലോട്ടാണ് പോകുന്നത്, UK. സോ എൻ്റെ ഫ്ലൈറ്റ് ടൈം, ബോർഡിംഗ് ടൈം 1 ആണ്. സോ നമുക്ക് ബോർഡിംഗ് ടൈം ആവാറായിട്ടുണ്ട്. സോ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോകാം, ഗേറ്റിൻ്റെ അവിടെ പോയി എന്നിട്ട് ബാക്കി സംസാരിക്കാം. എയർപോർട്ട് നല്ല റഷുണ്ട്, അത്യാവശ്യം നല്ല റഷുണ്ട് എയർപോർട്ട്. ഇവിടെ ഇരിക്കാൻ വലിയ സ്ഥലമില്ലെന്നാണ് തോന്നുന്നത്. ഫുള്ള് ആൾക്കാരാണ്.
29 റൈറ്റ് സൈഡാണ്. ഗൈസ് എറ്റിഹാഡ് ഫ്ലൈറ്റ് എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ കൊള്ളായിരുന്നു, നോട്ട് ബാഡ്. ഇതാണ് C29 ലണ്ടൻ ഫ്ലൈറ്റ്. ഗേറ്റ്സ് ഓപ്പൺ ആണ്. സോ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അകത്തോട്ട് കയറാം. സോ ഗൈസ് ഇവിടെ ഒരു വാഷ്റൂം അന്വേഷിച്ച് നടക്കും, എവിടെയാണെന്ന് പറഞ്ഞത് എന്താത്തെ. ശേഷം എല്ലായിടത്തും വാഷ്റൂമിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കാണുന്നില്ല. എവിടെയാണ് അത്? ഇമാജിനറി വാഷ്റൂം ആയിരിക്കും ഇനി അവരുദ്ദേശിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചാൽ സമ്മതിക്കില്ല. അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ട് ചെറുതൊന്നുമില്ല, നല്ല വലിയ എയർപോർട്ടാണ്. അങ്ങാറ്റം ഇങ്ങാറ്റം നടക്കാനുണ്ട്. ഡെഡിക്കേറ്റഡ് സ്മോക്കിംഗ് റൂമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ബാഗിൽ. കണ്ട അബുദാബി എടുത്തത് ദുബായിൽ എത്ര റഷ് ആകത്തില്ല എന്ന് കരുതിയാണ് അതിൽ എടുത്തത്. നമ്മുടെ അവിടുത്തെ റഷ്. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഗൈസ് അങ്ങനെ വാഷ്റൂമൊക്കെ കണ്ടുപിടിച്ച് ഒരുവിധം പോയിട്ട് ഇതായി ഇറങ്ങി. ഇപ്പോഴത്തെ വാഷ്റൂമൊക്കെ ആൾക്കാർ ചെല്ലുമ്പോൾ യൂറിൻ 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 എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഏത് സൈഡിലോട്ടാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വെൽക്കം ചെയ്താണ് കൊണ്ടുപോകുന്നത്. വളരെ എത്ര മനോഹരമായ ആചാരം. സോ അത് കൊള്ളായിരുന്നു. ഇനി നമുക്ക് ഗേറ്റിന് അങ്ങോട്ട് പോവാം. ഫ്ലൈറ്റ് എടുക്കാൻ 1 മണിക്കൂർ ബാക്കിയുണ്ട്. ബാക്കി അവിടെ ചെന്നിട്ട് എന്താ പരിപാടി നോക്കാം. വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമോ? ഫ്ലൈറ്റിൻ്റെ അത് കിട്ടും, അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. സോ ഈ ഫ്ലൈറ്റ് ലണ്ടൻ ടൈം മോർണിംഗ് 7 AM ആകുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യും. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലാണ് ഇറങ്ങുന്നത്. സോ ഫ്ലൈറ്റ് കയറുക, ഉറങ്ങുക, ഫുഡ് അടിക്കുക, ഉറങ്ങുക, ഇതൊക്കെ നടക്കത്തുള്ളൂ. സോ ഞാൻ പോകുന്ന ഫ്ലൈറ്റ് ഏതെന്ന് വെച്ചാൽ ഡബിൾ ഡെക്കർ ഫ്ലൈറ്റാണ്, A380 എന്ന് പറയും. സോ ആ ഫ്ലൈറ്റിലാണ് പോകുന്നത്. നമുക്ക് ഗേറ്റിൻ്റെ അടുത്തോട്ട് പോവാം. ഗൈസ് നേരത്തെ പറഞ്ഞ ഒരു കാര്യം തിരിച്ചെടുക്കുകയാണ്, നമ്മൾ ഫ്ലൈറ്റ് കയറണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മുടെ ഫുൾ ബാഗും നമ്മുടെ ബോഡിയെല്ലാം പരിശോധിക്കും. സോ അതാണ് നമ്മുടെ നാട്ടിലും കണ്ടുവരുന്ന ചെക്കിങ് സോ അതിവിടെയുണ്ട്. ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുക. ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല സീറ്റൊക്കെ കുഷ്യനും ഒക്കെ ഉള്ള സീറ്റാണ്. ഭയങ്കര വലിയ ഫ്ലൈറ്റാണ്, ഫുള്ളാണ് ഫ്ലൈറ്റ്. സോ നമുക്കിവിടെ ഒരു TV ഫ്രണ്ടിലുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ് ഇവിടെ നമുക്ക് മൂവി കാണാം. മൂവീസ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. നമുക്ക് മൂവീസ് ഇതൊക്കെ കിടക്കുന്നത്. മങ്കി മാൻ, ബി കെ, ബാർബി, ട്യൂൺ, ട്യൂൺ 2, ഗോഡ്സില്ല, മെക് 2, മലയാളം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ചൈനീസ്, പോർച്ചുഗീസ്, ഇന്ത്യൻ ഉണ്ട്. ഓ കണ്ണൂർ സ്ക്വാഡ് ഉണ്ട്, RDX ഉണ്ട്, വിമാനം. ഗൈസിങ് ഫ്ലൈറ്റ് ഇപ്പോൾ എല്ലാവരും എടുക്കും. ഇടുന്നതിൻ്റെ സമയം കഴിഞ്ഞ് ലേറ്റാണ്. എനിക്കിടന്ന് ഉറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. 7 മണിക്കൂറുണ്ട് ഇവിടുന്ന് ട്രാവൽ. സട്ടേ മൂവി എന്തെങ്കിലും ഉണ്ടായിരുന്നു കാണാം. സോ നമുക്കിന്ന് ലണ്ടൻ ഹീത്രോയിൽ ഇറങ്ങിയിട്ട് നമുക്ക് കാണാം. സോ A few moments later.
സോ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ ദാ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, ദാ ലഗേജും എടുത്തു. ഇനി എൻ്റെ ഒരു ഫ്രണ്ട് വരും, പുള്ളിനെ വെയിറ്റ് ചെയ്തിരിക്കുക. പുള്ളി വന്നിട്ട് വേണം പുറത്തോട്ട് ഇറങ്ങാൻ. പുള്ളി ഒന്ന് പിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ഫ്ലാറ്റിൽ പോകും. പോകുന്ന വഴിക്ക് കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്, സിമ്മൊക്കെ എടുക്കണം. സോ നമുക്ക് പുള്ളി വരുന്നത് നോക്കാം. ഇവിടെ നല്ല റഷുണ്ട്, നല്ല തിരക്കുള്ളൊരു എയർപോർട്ടാണ് ലണ്ടൻ ഹീത്രോ. നേരത്തെ വേൾഡിലെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ടായിരുന്നു, ഇപ്പോഴും അതിൽ മാറ്റമൊന്നുമില്ല. നല്ല തിരക്കുണ്ടായിരുന്നു, എമിഗ്രേഷൻ കൗണ്ടേഴ്സിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. ബട്ട് കൗണ്ടേഴ്സ് ഒരുപാട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർ പാസ് ചെയ്ത് വിട്ടു, വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലൈമറ്റ് 6 degrees സംതിങ് ആണ്, അത്യാവശ്യം തണുപ്പുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ ഇപ്പോഴും എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാം. സോ പുറത്തെങ്ങനെയാണെന്ന് അറിയത്തില്ല, അത്യാവശ്യം തണുപ്പുണ്ട്. ഞാൻ ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും അധികം തണുപ്പ് അറിയാത്തത്, ബട്ട് തണുപ്പുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ റഷൊന്ന് കാണിച്ചു തരാം. സീ ഗൈസ്, ഭയങ്കര റഷാണ്. സോ ഗൈസ്, ഞാനങ്ങനെ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി, ടെർമിനൽ 4 ബാക്കി കാണുന്നത്, ടെർമിനൽ 4 പുറത്താണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ പുള്ളീനെ വിളിച്ചു. പുള്ളി ഒരു 10-20 minutes എത്തും. ഇതിന് വേണമെങ്കിൽ ബസ്സിൽ വേണമെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകാൻ പറ്റും. ലണ്ടൻ ടാക്സി ഉണ്ട്, എല്ലാം കൂടെ ഒരു ബസ് വന്നിട്ടുണ്ട്. ഇതൊരു ബസ്സാണ്, നമുക്ക് ഇതിൽ കയറി വേണമെങ്കിൽ ലണ്ടനിൽ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാം.